എല്ലാവർക്കും നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുഭാഷ്, സീനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് ട്രേഡ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ CNC മില്ലിംഗ് മെഷീൻ്റെ ടോപ്പിക്കുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയതെന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കോഡ്സ്, അതിൽ G കോഡ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രോഗ്രാം കോഡ്സ്, M കോഡ്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മിസലേനിയസ് ഫങ്ഷൻ അഥവാ M കോഡ്സ്. എന്താണ് മിസലേനിയസ് ഫങ്ഷൻ അഥവാ M കോഡ്സ്? ദ അഡ്രസ് M ഇൻ CNC പ്രോഗ്രാം ഐഡൻറ്റിഫൈസ് എ മിസലേനിയസ് ഫങ്ഷൻ, സംടൈംസ് കോൾഡ് മെഷീൻ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ കുറേ അഡ്രസ് ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ക്യാപിറ്റൽ ലെറ്റർ M എന്നുള്ള ലെറ്ററാണ് നമ്മൾ മിസലേനിയസ് ഫങ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സംടൈംസ് കോൾഡ് മെഷീൻ ഫങ്ഷൻ. അപ്പോൾ ഈ മിസലേനിയസ് ഫങ്ഷനെ നമ്മൾ മെഷീൻ ഫങ്ഷൻ എന്നും പറയാറുണ്ട്. ദൂസ് കോഡ്സ് കൺട്രോൾ വേരിയസ് ഫിസിക്കൽ ഓപ്പറേഷൻസ് ഓഫ് CNC മെഷീൻ ടു എൻഷുവർ ഫുള്ളി ഓട്ടോമാറ്റഡ് മെഷീനിങ്. അപ്പോൾ CNC മെഷീൻ്റെ വേരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ ഓപ്പറേഷൻസ് ആണ് ഈ മിസലേനിയസ് ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നത്, ടു എൻഷുവർ ഓട്ടോമാറ്റഡ് മെഷീനിങ്. ഓട്ടോമാറ്റിക് മെഷീനിങ്ങിന് വേണ്ടിയിട്ട് CNC മെഷീൻ്റെ വേരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ ഓപ്പറേഷൻസ് ആണ് ഈ M കോഡ്സ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്പിൻഡിൽ റൊട്ടേഷൻ, കൂളൻ്റ് ഓപ്പറേഷൻ, ടൂൾ ചേഞ്ച്, പാലറ്റ് ചേഞ്ച് എക്സെട്ര. അപ്പോൾ ഇത്തരം ഫിസിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ M കോഡ് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ദൂസ് ഓപ്പറേഷൻസ് വേരി ബിറ്റ്വീൻ മെഷീൻ ടു മെഷീൻ, ദ പെർട്ടിക്കുലർ മെഷീൻ ടൂൾ മസ്റ്റ് ഹാവ് ദ ഫങ്ഷൻ ദാറ്റ് ഈസ് ബീയിങ് കോൾഡ്. അപ്പോൾ ഈ M കോഡ്സ് മെഷീൻ ടു മെഷീൻ ചെറിയ വേരിയേഷൻസ് ഒക്കെ M കോഡ്സിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് M കോഡ്സിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ പെർട്ടിക്കുലർ മെഷീനിൻ്റെ കോഡുകൾ വേണം നമ്മൾ ഒരു പ്രോഗ്രാമിങ്ങിന് നമ്മൾ കോൾ ചെയ്യാനായിട്ട്. മിസലേനിയസ് ഫങ്ഷൻസ് ആർ നോർമലി പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ബ്ലോക്ക്. നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാം ബ്ലോക്ക് സ്ട്രക്ചറിൽ നമ്മൾ മിസലേനിയസ് ഫങ്ഷന് M കോഡ് സാധാരണയായിട്ട് നമ്മൾ ആ ബ്ലോക്കിൻ്റെ എൻഡിലാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഈ മിസലേനിയസ് ഫങ്ഷനിൻ്റെ കോഡുകൾ ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് M00 ആൻഡ് M01. M00 പ്രോഗ്രാം സ്റ്റോപ്പ്. അപ്പോൾ M00 എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാനാണ് നമ്മൾ കൺട്രോൾ പാനലിന് നമ്മൾ മനസ്സിലാവുന്നത്. അതിനനുസരിച്ച് മെഷീനിൽ നമ്മൾ ഓട്ടോമാറ്റിക് മെഷീനിങ് നടക്കുന്ന സമയത്ത് M00 ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. എങ്ങനെ സ്റ്റോപ്പ് ആവും? ദ കോഡ് M00 ഈസ് യൂസ്ഡ് ടു സ്റ്റോപ്പ് CNC പ്രോഗ്രാം ഇൻ ദ മിഡിൽ വെൻ ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ബൈ എ CNC മെഷീൻ. അപ്പോൾ ഒരു പ്രോഗ്രാം CNC മെഷീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ ബ്ലോക്ക് ബ്ലോക്കായിട്ടാണ് നമ്മൾ പ്രോഗ്രാം വരുന്നത്. ആ ഒരു വരുന്ന ബ്ലോക്കിൽ ഏതെങ്കിലും നമ്മൾ M00 കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് CNC പ്രോഗ്രാം സ്റ്റോപ്പ് ആവും. വെൻ M00 അപ്പിയേഴ്സ് ഇൻ ദ ബ്ലോക്ക്, ദ മെഷീൻ വിൽ സ്റ്റോപ്പ് CNC പ്രോഗ്രാം എക്സിക്യൂഷൻ. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ CNC മെഷീൻ സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് ബോത്ത് ടൂൾ ഫീഡ് ആൻഡ് സ്പിൻഡിൽ സ്പീഡ് ആർ സ്റ്റോപ്പ്ഡ്. അപ്പോൾ ടൂളിൻ്റെ ഫീഡും സ്പിൻഡിൽ റൊട്ടേഷനും സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് നമ്മൾ M00 എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ M01. എന്താണ് M01? M01 ഓപ്ഷണൽ അല്ലെങ്കിൽ പ്ലാൻഡ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റോപ്പ് പറഞ്ഞു M00. M01 എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മെഷീനെ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് M01. ദ കോഡ് M01 വർക്ക്സ് ദ സെയിം ആസ് M00. M00 പോലെ തന്നെയാണ് M01 എന്ന് പറഞ്ഞത്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ except the optional stop button on the machine control board must be on. അപ്പോൾ നമ്മൾ M01 എന്നുള്ള കോഡ് ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഓപ്ഷണൽ സ്റ്റോപ്പ് ബട്ടൺ,
നമ്മൾ കൺട്രോൾ പാനലിൽ ഓപ്ഷണൽ സ്റ്റോപ്പ് ബട്ടൺ എനേബിൾഡ് അല്ലെങ്കിൽ ഓൺ കണ്ടീഷനിൽ വേണം ഇരിക്കാൻ. അങ്ങനെ ഓൺ കണ്ടീഷനിൽ ഇരുന്നാൽ മാത്രമേ ഈ M01 എന്നുള്ള കമാൻഡ് നമ്മൾക്ക് വർക്കിംഗ് ആവുള്ളൂ, അല്ലെങ്കിൽ ആ മെഷീൻ അത് റീഡ് ചെയ്യുകയില്ല. ഇഫ് ദ ഓപ്ഷണൽ സ്റ്റോപ്പ് ബട്ടൺ ഈസ് ഓഫ് ഓൺ ദ കൺട്രോൾ ബോർഡ് ദ മെഷീൻ വിൽ നോട്ട് സ്റ്റോപ്പ് വെൻ ഇറ്റ് റീഡ്സ് M01. അപ്പോൾ നമ്മൾ ഓപ്ഷണൽ സ്റ്റോപ്പ് ബട്ടൺ മെഷീനിൽ ഓൺ അല്ലെങ്കിൽ ഈ M01 എന്നുള്ള കമാൻഡ് പ്രോഗ്രാമിൽ റീഡ് ചെയ്യാതെ പോകും. ഇഫ് എനിത്തിങ് വെരി ഇമ്പോർട്ടൻ്റ് ടു സ്റ്റോപ്പ് ദ മെഷീൻ വൈൽ പ്രോഗ്രാം എക്സിക്യൂഷൻ, ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് M00 ഇൻസ്റ്റെഡ് ഓഫ് M01. Since if operator forget to put on the optional stop button, then also machine will not stop at M00, will stop at M00. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ M01 നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൂ, അല്ലെങ്കിൽ M00 കൊടുക്കുക. അപ്പോൾ M00 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ M00 നിർബന്ധമായിട്ടും മെഷീൻ അവിടെ നിൽക്കും. സപ്പോസ് നമ്മൾ M01 കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷണൽ സ്റ്റോപ്പ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അതവിടെ നിൽക്കുകയില്ല. അപ്പോൾ നമ്മൾ അത് അപകടങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബെറ്റർ എന്ന് പറഞ്ഞാൽ M00 ഉപയോഗിക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം M01 എന്നുള്ള കമാൻഡ് നമ്മൾ ഉപയോഗിക്കുക. ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന M02 ആൻഡ് M30 എന്നുള്ള കമാൻഡാണ്. എന്താണ് M02? M02 എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിനെ എൻഡ് ചെയ്യാനാണ് നമ്മൾ M02 എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത്. ദ M02 കോഡ് ഈസ് യൂസ്ഡ് ടു എൻഡ് എ പ്രോഗ്രാം, ബട്ട് ദ പ്രോഗ്രാം വോണ്ട് റീസെറ്റ് ടു ദ ബിഗിനിങ് ഓഫ് ദ പ്രോഗ്രാം ഫോർ ദ നെക്സ്റ്റ് സൈക്കിൾ. അപ്പോൾ M02 ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം എൻഡാവും, പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റീസെറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളൊരു സൈക്കിൾ കഴിഞ്ഞു, ഒരു വർക്ക് കഴിഞ്ഞു, അടുത്ത വർക്കിലേക്ക് അത് അതിൻ്റെ ബിഗിനിങ് പൊസിഷനിലേക്ക് അത് പോകുന്നില്ല. ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അതിന് നെക്സ്റ്റ് സൈക്കിൾ നമ്മൾ ബിഗിനിങ് ചെയ്യാൻ ആ പൊസിഷനിലേക്ക് പോകുന്നില്ല. M02 എന്നുള്ള കമാൻഡ് കൊടുക്കുക, ആ പ്രോഗ്രാം എൻഡ് ആവുക മാത്രമേ ചെയ്യുള്ളൂ. കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ദ ഓപ്പറേറ്റർ ഹാസ് ടു മാനുവലി റീസെറ്റ് ദ പ്രോഗ്രാം ഇഫ് M02 ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ M02 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റർ മാനുവലായിട്ട് ആ പ്രോഗ്രാം റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കണം M30, പ്രോഗ്രാം എൻഡ് വിത്ത് പ്രോഗ്രാം റീസെറ്റ്. അപ്പോൾ M30 എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എൻഡ് ആവുകയും പ്രോഗ്രാം റീസെറ്റ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു സൈക്കിൾ കഴിഞ്ഞാൽ അടുത്ത സൈക്കിൾ ബിഗിനിങ്ങിലേക്ക്, അടുത്ത സൈക്കിളിന് വേണ്ടി ബിഗിനിങ്ങിലേക്ക് അത് വരുന്നു. ദ മോസ്റ്റ് കോമൺ വേ ഓഫ് എൻഡിങ് എ പ്രോഗ്രാം ഈസ് വിത്ത് ആൻ M30. അപ്പോൾ ഒരു സാധാരണ കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം എൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ M30 ആണ്. ദ പ്രോഗ്രാം വിൽ ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ടു ദ ബിഗിനിങ് ഓഫ് ദ പ്രോഗ്രാം വിച്ച് വിൽ ഗിവ് ആക്സസ് ടു ദ ഓപ്പറേറ്റർ ടു റൺ ദ നെക്സ്റ്റ് സൈക്കിൾ. അപ്പോൾ പ്രോഗ്രാം എൻഡ് ആവും, റീസെറ്റ് ആവുകയും ചെയ്യുന്നതുകൊണ്ട് അടുത്ത നമ്മൾ സൈക്കിൾ, ഒരു സൈക്കിൾ കംപ്ലീറ്റായി അടുത്ത നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വർക്കുകളിലേക്ക്, അതിൻ്റെ ബിഗിനിങ് പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മെഷീൻ പൊസിഷനിങ് ആവുന്നു. യൂസിങ് M30 വിൽ ഹെൽപ്പ് ദ ഓപ്പറേറ്റർ ടു സേവ് ദ ടൈം ഡൂയിങ് ദ മാസ് പ്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ മാസ് പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈം സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ M30 കമാൻഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് സാധിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ M30 കമാൻഡാണ് നമ്മൾ മാസ് പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞാൽ M03, M04 ആൻഡ് M05. M03 സ്പിൻഡിൽ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ M03 എന്നുള്ള കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ സ്പിൻഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ആവും. This M code used in the CNC program to activate the spindle along the clockwise direction with the given spindle speed specified with the alphabet S. അപ്പോൾ M03 എന്നുള്ള കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ സ്പിൻഡിൽ റൊട്ടേഷൻ ആവും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേഷൻ ആവും. അതിൻ്റെ RPM എന്ന് പറയുന്നത് നമ്മൾ ആ പ്രോഗ്രാം ചെയ്ത RPMൽ അത് റണ്ണാവും. RPM നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് S എന്നുള്ള ലെറ്ററാണ് അത് ഫോളോഡ് ബൈ
ഡിജിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ എത്രയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്ത ഡിജിറ്റ് അതിനനുസരിച്ച് സ്പിൻഡിൽ റൊട്ടേഷൻ ആവും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ആവും. അടുത്തെന്ന് പറഞ്ഞാൽ M04 സ്പിൻഡിൽ റൊട്ടേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. M03 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണെങ്കിൽ M04 എന്ന് പറഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. പ്രോഗ്രാം ചെയ്ത RPMനനുസരിച്ച് സ്പിൻഡിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും. അടുത്ത് നോക്കുകയാണെങ്കിൽ M05 സ്പിൻഡിൽ ഓഫ്. അപ്പോൾ M05 കമാൻഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്പിൻഡിൽ ഓഫ് ആവും. M05 ഈസ് ദ കോഡ് യൂസ്ഡ് ഇൻ ദ CNC പ്രോഗ്രാം ടു സ്റ്റോപ്പ് ദ സ്പിൻഡിൽ അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം റിക്വയർഡ് ഓൺ ദ പ്രോഗ്രാം. അപ്പോൾ M05 എന്നുള്ള കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് കണ്ടീഷനിലാണോ മെഷീൻ കട്ടർ നിൽക്കുന്നത് അവിടെ വെച്ച് തന്നെ കട്ടർ സ്പിൻഡിൽ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. റിമെമ്പർ ദാറ്റ് വൺസ് M05 ഈസ് കാൾഡ് ഇൻ യുവർ പ്രോഗ്രാം, സി ദാറ്റ് ദ ടൂൾ ഡസ് നോട്ട് മൂവ് ഇൻ ദ മെറ്റീരിയൽ ടു ടേക്ക് കട്ട് അണ്ടിൽ M03 ഓർ M04 ഈസ് കോൾഡ് അഗൈൻ. ഇറ്റ് മേ ലീഡ് ഇൻ ടു ടൂൾ ബ്രേക്കേജ്. അപ്പോൾ നമ്മൾ M05 ഉള്ളൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കട്ടർ അവിടെ വെച്ച് തന്നെ നിൽക്കും. പിന്നെ നമ്മൾ വീണ്ടും മെഷീൻ റൺ ചെയ്യുകയാണെങ്കിൽ M03യോ M04 എന്നുള്ള കമാൻഡ് കൊടുത്ത് നമ്മൾ മെഷീൻ റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കണം ആ മെഷീൻ കട്ടർ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ടുള്ള പൊസിഷനിലാണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ സേഫ് ആയിട്ടുള്ള പൊസിഷനിൽ അല്ലെങ്കിൽ കട്ടർ പെട്ടെന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞാൽ M06 ആണ്. M06 എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ച് അല്ലെങ്കിൽ കട്ടർ ചേഞ്ച്. ഇപ്പോൾ നമ്മൾ മില്ലിംഗ് മെഷീനിലാണെങ്കിൽ നമ്മൾ കട്ടർ ചേഞ്ച്. ഇപ്പോൾ M06 ഈസ് ദ കോഡ് യൂസ്ഡ് ഇൻ ദ CNC പ്രോഗ്രാം ടു ആക്ടിവേറ്റ് ടൂൾ ചേഞ്ച് അലോങ് വിത്ത് T നമ്പർ കോൾഡ് ഓൺ ദ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, അടുത്ത ഓപ്പറേഷന് വേണ്ടി വേറെ ടൂൾ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ M06 എന്ന് പറഞ്ഞുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത്. M06 ഫോളോഡ് ബൈ T നമ്പർ. T നമ്പർ എന്ന് പറഞ്ഞാൽ ടൂളിൻ്റെ നമ്പറാണ്. T ഫോളോഡ് ബൈ നമ്പർ, T01, T02 എന്നുള്ള നമ്പറാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിനനുസരിച്ചുള്ള ടൂള് നമ്മൾ ഓട്ടോമാറ്റിക് ടൂൾ മാഗസീനിൽ നിന്ന് സെലക്ട് ചെയ്യും, അത് സ്പിൻഡിലേക്ക് ലോഡാവുകയും ചെയ്യും. ആസ് സൂൺ ആസ് ദ കൺട്രോളർ റീഡ്സ് ദ T നമ്പർ വിത്ത് M06, ഇറ്റ് വിൽ സെർച്ച് ദ ടൂൾ മാഗസീൻ ഫോർ ദ T നമ്പർ സ്പെസിഫൈഡ് ആൻഡ് റൊട്ടേറ്റ് ആൻഡ് ബ്രിങ് ദ ടൂൾസ് ഇൻ ടു ദ സ്പിൻഡിൽ. അപ്പോൾ നമ്മൾ M06 കമാൻഡ് കൊടുത്ത് ഫോളോഡ് ബൈ T നമ്പർ കൊടുക്കുകയാണെങ്കിൽ, ടൂളിൻ്റെ നമ്പറും കൊടുക്കുകയാണെങ്കിൽ ആ ടൂൾ മാഗസീനിൽ ആ പെർട്ടിക്കുലർ ടൂൾ നമ്പർ സെർച്ച് ചെയ്യും, മെഷീൻ സെർച്ച് ചെയ്യും, അത് ഇൻഡെക്സ് ചെയ്യും. ആ ടൂൾ മാഗസീൻ ഇൻഡെക്സ് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ ടൂൾ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ആ ടൂൾ എടുക്കുകയും അത് സ്പിന്നിലേക്ക് ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മളെ കമൻ്റ് എന്ന് പറഞ്ഞാൽ M07, M08 ആൻഡ് M09. അപ്പോൾ M07 ഷവർ കൂളൻറ്റ് ഓർ ഫ്ലോട്ട് കൂളൻറ്റ്. അപ്പോൾ കൂളൻറ്റ് ഓൺ ചെയ്യുക, ഷവർ മെത്തേഡിൽ കൂളൻറ്റ് ഓൺ ചെയ്യുക. അപ്പോൾ M07 കൂളൻറ്റ് നമ്മൾ ഓൺ ചെയ്യാനുള്ള കമാൻഡാണ്. ഇൻ ജനറൽ ദിസ് കോഡ് ആക്ടിവേറ്റ് ദ കൂളൻറ്റ് പമ്പ് ആൻഡ് ദ കൂളൻറ്റ് ഈസ് ഫ്ലോഡഡ് ഇൻ ടു ദ മെഷീൻ ത്രൂ ദ പൈപ്പ് നിയർ സ്പിൻഡിൽ ആൻഡ് ഫ്ലോ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ കട്ടിംഗ് ഓഫ് മെറ്റീരിയൽ ബൈ ടൂൾ. അപ്പോൾ നമ്മൾ M07 എന്നുള്ള കമാൻഡ് കൊടുത്തുകഴിഞ്ഞാൽ കൂളൻറ്റ് പമ്പ് ഓൺ ആവും, കൂളൻറ്റ് പമ്പാവും, കൂളൻറ്റ് പമ്പായി നമ്മൾ കട്ടിങ് ഏരിയയിലേക്ക് കൂളൻറ്റ് ഫ്ലോ ആവും. അപ്പോൾ അതിൻ്റെ ഫ്ലോയിലാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ഫ്ലോ ആണ്. അപ്പോൾ M07 എന്ന് പറഞ്ഞ കമാൻഡിൽ പറയുമ്പോൾ നോർമലായിട്ട് ഷവർ ഫ്ലോ ആണ് നമ്മൾ ഉണ്ടാവുന്നത്, നോർമൽ ഫ്ലോ ആണ് നമ്മൾ ഉണ്ടാവുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ M08 മിസ്റ്റ് കൂളൻറ്റ്. ദിസ് കോഡ് ആക്ടിവേറ്റ് ദ മിസ്റ്റ് കൂളൻറ്റ് പമ്പ് ആൻഡ് കൂളൻറ്റ് ഈസ് ഫ്ലോഡഡ് ഇൻ ടു ദ മെഷീൻ ത്രൂ ദ പൈപ്പ്സ് നിയർ സ്പിൻഡിൽ ആൻഡ് ഫ്ലോ ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ കട്ടിംഗ് ഓഫ് മെറ്റീരിയൽ ബൈ ടൂൾ. അപ്പോൾ M08 എന്താണ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ കൂളൻറ്റ് ഓൺ കമാൻഡ് തന്നെയാണ്, പക്ഷേ മിസ്റ്റ് ടൈപ്പ് കൂളൻ്റാണ് നമ്മൾ വരുന്നത്, സ്പ്രേ ടൈപ്പ് കൂളൻ്റാണ് വരുന്നത്. ഇത് M08 കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൂളൻ്റ് പമ്പ് വന്ന് കൂളൻ്റ് വന്ന്
വേറൊരു നോസിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. ആ നോസിലെന്ന് പറഞ്ഞാൽ നമ്മൾ എയറും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എയറും കൂളൻറ്റും കൂടി നമ്മൾ കമ്പൈൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കമ്പൈൻ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു നോസിലിൽ കൂടെ കൊടുക്കുന്ന സമയത്ത് അതൊരു സ്പ്രേ ടൈപ്പായിട്ടാണ് ആ കൂളൻറ്റ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൂളൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ M08 എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ M09 കൂളൻറ്റ് ഓഫ്. ഇപ്പോൾ M0 എന്നുള്ള കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് കൂളൻറ്റ് ഓൺ ചെയ്തതെല്ലാം നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ M09 നമ്മൾ മെറ്റൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കൂളൻറ്റ് നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. മെറ്റൽ കട്ടിങ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഈ M09 കോഡ് നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കാൻ പാടുള്ളൂ. M10 and M11. M10 എന്ന് പറഞ്ഞ കോഡ് എന്ന് പറഞ്ഞാൽ പാലറ്റ് ക്ലാമ്പ് ഓർ റോട്ടറി ടേബിൾ ക്ലാമ്പ്. അപ്പോൾ നമ്മൾ റോട്ടറി ടേബിളൊക്കെ ആണ് മില്ലി മെഷീനിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ക്ലാമ്പ് ചെയ്യാൻ ഒരു പൊസിഷനിൽ വെച്ച് ക്ലാമ്പ് ചെയ്യാൻ, അപ്പോൾ ഇൻഡെക്സ് ചെയ്തതിന് ശേഷം ഒരു പൊസിഷനിലേക്ക് വേണ്ടി നമ്മൾ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് M10 എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പാലറ്റ് ക്ലാമ്പ്. ഇപ്പോൾ പാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ടേബിൾ, ഇപ്പോൾ നമ്മൾ റൊട്ടേറ്റ് രണ്ട് ഒരു ടേബിള് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റു ഒരു ടേബിളിൻ്റെ മറ്റേ എൻഡിൽ നമ്മൾക്ക് വർക്ക് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ പാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പാലറ്റെല്ലാം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തിട്ട് അതൊരു പൊസിഷനിൽ വെച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ M10 എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ M11 എന്ന് പറഞ്ഞാലും പാലറ്റ് അൺക്ലാമ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് ചെയ്യാനോ വേണ്ടിയിട്ട്, ഇപ്പോൾ റോട്ടറി ടേബിൾ ആണെങ്കിൽ നമ്മൾ ഒരു പൊസിഷനിൽ ഇത്ര ആംഗിൾ ഇൻഡെക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ പാലറ്റ് ആദ്യം നമ്മൾ അല്ലെങ്കിൽ റോട്ടറി ടേബിള് അൺക്ലാമ്പ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്കത് ഇൻഡെക്സ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അൺക്ലാമ്പ് ചെയ്താൽ മാത്രമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ M11 എന്ന് പറഞ്ഞുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത്. M10 എന്ന് പറഞ്ഞാൽ പാലറ്റ് ക്ലാമ്പ്, N11 എന്ന് പറഞ്ഞാൽ പാലറ്റ് അൺക്ലാമ്പ് ഓർ റോട്ടറി ടേബിൾ അൺക്ലാമ്പ്. ഇത്രയാണ് നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന M കോഡ്സ്, CNC മില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന M കോഡ്സ്. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്, മിസ്സലേനിയസ് കോഡ്സിൻ്റെ ക്ലാസ്. ഇനി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.